ജിമ്മി ജെയിംസ് ഫോർത്ത് ടിവിയുടെ പുതിയ എക്സിക്യൂട്ടീവ് എഡിറ്റർ, സുജിയ പാർവതി ജനം ടിവിയിലേക്ക്, ആർ ശ്രീജിത്ത് റിപ്പോർട്ടറിൽ, അയ്യപ്പദാസ് മനോരമ വിടില്ല തുടങ്ങി ടെലിവിഷൻ രംഗത്ത് നിരവധി വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തുവരുന്നത്. ന്യൂസ് ചാനലുകളിൽ നിന്ന് ജീവനക്കാരുടെ കൂട്ടമാറ്റം വ്യാപകമാകുന്നതിന് ഇടയിലേക്കാണ് പുതിയ നിയമനങ്ങൾ. മലയാളം വാർത്താ ചാനൽ രംഗത്ത് വമ്പൻ മാറ്റങ്ങൾക്കാണ് ടെലിവിഷൻ രംഗം സാക്ഷ്യം വഹിക്കുന്നതും. മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ രാജികളും നിയമനങ്ങളും വ്യാപകമായി നടക്കുകയാണ്. റിപ്പോർട്ടർ ടിവി വൻ ഫണ്ടിറക്കി റീലോഞ്ചിങ്ങിന് ഒരുങ്ങിയതോടെയാണ് മിക്ക ചാനലുകളിലെയും ജീവനക്കാർക്ക് മാറ്റമുണ്ടാക്കുന്നതിന് തുടക്കമായത്. റിപ്പോർട്ടർ മുതിർന്ന മാധ്യമപ്രവർത്തകരെ റാഞ്ചി തുടങ്ങിയതോടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് പോലും മാറ്റങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുൻ റീജിയണൽ എഡിറ്ററായിരുന്ന ജിമ്മി ജെയിംസ് ഫോർത്ത് ടിവിയിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജോയിൻ ചെയ്ത വാർത്തയാണ് വരുന്നത്. ഇക്കാര്യം ഫോർത്ത് ടിവി അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റ് വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ജോർജ് പുളിക്കൻ രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. നേരത്തെ ന്യൂസ് ഡയറക്ടറായി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ബി ശ്രീജൻ ചുമതലയേറ്റിരുന്നു. റിപ്പോർട്ടർ ടിവി റീലോഞ്ചിങ്ങിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായി ഫോർത്തും ഉടൻ സംപ്രേഷണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ജീവനക്കാരെ നിയമിച്ചു തുടങ്ങുകയും ആയിരുന്നു. സംപ്രേഷണം ആരംഭിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നടക്കം വലിയ ഒരു നിരയാണ് ഫോർത്ത് ടിവി പ്രതീക്ഷിക്കുന്നത്. ഫോർത്ത് ടിവി ഓഗസ്റ്റോടെ സാറ്റലൈറ്റ് സംപ്രേഷണം തുടങ്ങുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് സാവധാനം കടക്കാനിരുന്ന സ്ഥാപനം റിപ്പോർട്ടർ ടിവിയുടെ വരവോടെ അഭിമുഖങ്ങൾ വേഗത്തിലാക്കി. അതേസമയം ഫോർത്ത് ടിവിയിലേക്ക് എത്താനിരുന്ന മനോരമയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ് നീക്കത്തിൽ നിന്ന് പിന്മാറി എന്നാണ് സൂചന. മനോരമ ന്യൂസിൽ രാജി പ്രഖ്യാപിച്ച് ഈ മാസം ഫോർത്തിൽ ജോയിൻ ചെയ്യുമെന്നുമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അയ്യപ്പദാസിനെ മനോരമ പിന്തിരിപ്പിച്ചതായാണ് വിവരം. അയ്യപ്പദാസിന്റെ വരവ് ഇല്ലെന്നുറപ്പായതോടെയാണ് ജിമ്മി ജെയിംസിന്റെ നിയമനം മാനേജ്മെന്റ് പ്രഖ്യാപിച്ചത്. അതിനിടെ 24 സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സുജയ പാർവതി ജനം ടിവിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് സൂചന. രാജി പ്രഖ്യാപിച്ച സുജയ സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. സുജയയെ മികച്ച പോസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നാണ് സംഘപരിവാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ എഡിറ്റർ പോസ്റ്റിലേക്ക് നിയമിച്ചാൽ അത് അനിൽ നമ്പ്യാർ അടക്കമുള്ള മറ്റ് ജീവനക്കാരുടെ അതൃപ്തിക്കിടയാക്കുമെന്ന ചിന്തയാണത്രേ നിയമനം വൈകാനുള്ള കാരണം. ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സംഘപരിവാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മോദിക്കും BJP സംഘടനകൾക്കും വേണ്ടി ശബ്ദമുയർത്തിയതിന് രക്തസാക്ഷിയാകേണ്ടി വന്നയാൾ എന്ന ലേബലാണ് സുജയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സുജയുടെ ഭാവിയിൽ പരിവാർ സംഘടനകൾക്ക് ഉത്തരവാദിത്വവുമുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മറ്റ് പോഷക സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ക്ഷണം ലഭിച്ചാലും പങ്കെടുക്കാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് തുറന്നു പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഒരുപക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കലായി കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികളിൽ പലപ്പോഴും സ്നേഹപൂർവ്വഭാഷണം എനിക്ക് നിരസിക്കേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ചാനൽ ഓഫീസിനു മുന്നിൽ വലിയ സ്വീകരണമാണ് BMSന്റെ നേതൃത്വത്തിൽ നൽകിയത്. ന്യൂസ് ചാനലുകളിൽ പതിവില്ലാത്ത ഈ രീതി 24നെയും ആകെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തിരിച്ചെത്തിയ സുജയ കാൽ വസ്ത്രം ധരിച്ച് വാർത്ത വായിച്ചു എന്നതടക്കമുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു. ഈ സാഹചര്യത്തിൽ സുജയ രാജിവെച്ച് പുറത്തിറങ്ങിയതോടെയാണ് പുതിയ ചർച്ചകൾക്ക് സംഘപരിവാർ സംഘടനകൾ തുടക്കമിടുകയായിരുന്നു. എന്നാൽ 24 ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ലോകത്തിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാഴ്ച കൂടി ഈ നമ്മുടെ ഈ നെറ്റ്വർക്കിലുണ്ട്. അതായത് വാർത്താ ചാനൽ 24 വാർത്താ ചാനലിലേക്ക് ആവശ്യമെങ്കിൽ ഫ്ലവേഴ്സിൽ നിന്ന് വരാൻ കഴിയുന്ന ഈ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ഒരുപാട് ആൾക്കാർ ഫ്ലവേഴ്സിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല, ഇത് മാത്രവുമല്ല, ഈ ഒറ്റയടിക്ക് തന്നെ ഇന്ന് 14 ആളുകൾ 24 ജോയിൻ ചെയ്യുകയാണ്. 4-5 ആളുകൾ പോകുന്നത് കൊണ്ടൊന്നും കുലുങ്ങുന്ന സംഭവമല്ല ഈ കപ്പൽ. ഈ കപ്പൽ അതിശക്തമാണ്. മാത്രവുമല്ല, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഈ നനഞ്ഞിടം കുഴിക്കുക, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പോകുന്ന ഒരു ക്ലീനിങ് അപ്പ് ഓപ്പറേഷൻ കൂടി ഈ നെറ്റ്വർക്ക് നടക്കുകയാണ്. അവർ പോകുന്നതോടെ ശുദ്ധമാക്കും, നമ്മൾ ചാണകം മെഴുകി നന്നായിട്ട് റെഡിയാക്കിയിടും ഈ നിലം.
അപ്പോൾ ഒരു കുഴപ്പവില്ല പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക 24 ഉം ഫ്ലവേഴ്സും ആദി ശക്തമായി മുന്നോട്ട് പോകും മാത്രമല്ല നിങ്ങൾക്കറിയുന്നതുപോലെ മറ്റൊരു കാര്യം കൂടി ഫ്ലവേഴ്സ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു ഫ്ലവേഴ്സ് ചലച്ചിത്ര നിർമ്മാണത്തേക്ക് കൂടി പുതിയ സാമ്പത്തിക വർഷം കടക്കും ഫ്ലവേഴ്സ് മൂവീസ് ഇന്റർനാഷണൽ എന്ന പേരിൽ സിനിമാ നിർമ്മാണം കൂടി നമ്മൾ തുടങ്ങണം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഫ്ലവേഴ്സ് നടക്കുന്ന ഒരു വേളയാണ് അതിശക്തമായി കേരളത്തിലുടനീളം നമ്മൾ ഉണ്ടാകും മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിലും ഉന്നത ജീവനക്കാരിൽ ചിലരുടെ തലയുരുളുമെന്നും സൂചനയുണ്ട് വലിയ വിവാദത്തിനിടയാക്കിയേക്കാവുന്ന ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായേക്കും മാധ്യമ മേഖലയിൽ ഏഷ്യാനെറ്റിന്റെ മുഖമായിരുന്ന ടിവി പ്രസാദ് ചാനലിൽ നിന്ന് രാജിവെച്ച് റിപ്പോർട്ടർ ടിവിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് ആർ ശ്രീജിത്ത് റീജിയണൽ എഡിറ്ററായും കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ടി അരുൺകുമാർ സ്മൃതി പരത്തിക്കാട് തുടങ്ങിയവരും റിപ്പോർട്ടർ ടിവിയിൽ ജോയിൻ ചെയ്യും ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ചാനലിനൊപ്പം ചേർന്നിരുന്നു നിലവിലെ എഡിറ്റർ എം വി നികേഷ് കുമാർ തന്നെയായിരിക്കും എഡിറ്റർ ഇൻ ചീഫ് നികേഷ് കുമാർ ചാനൽ വിടുമെന്ന തരത്തിലുള്ള പ്രചാരണം സ്ഥാപനം നിഷേധിച്ചു അതേസമയം ദി ഫോർത്ത് 24 തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നുൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെ ഒഴുക്കുണ്ടാകുമെന്നുമാണ് വിവരം